സ്ത്രീപക്ഷ കഥാപാത്രമായിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ശരിക്കും ആ ഒരു മീൻസ് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് നോക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നത് ഈ കഥ തന്നെയാണ്. കാരണം ആക്ച്വലി ഈ കഥ ഞാൻ കേൾക്കുന്നതിനോട് അപർണ കേട്ടിട്ടുള്ളതാണ്. ഈ കോവിഡ് സമയത്തിന് മുമ്പ് രഞ്ജിത് ഉണ്ണി അപർണ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപർണയ്ക്ക് ഓൾറെഡി കഥ ഇഷ്ടമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ജോയിൻ ആവുന്നതും നമ്മുടെ പ്രൊഡ്യൂസേഴ്സും അവർ കഥ കേട്ട് അവർക്ക് ഇഷ്ടമാവുന്നു. ആര് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിൽ അപർണ കഥ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ സെക്കൻഡും നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം അപർണയെ പോലത്തെ ഒരു ആക്ട്രസ് ഈ കഥ ഈ കഥാപാത്രം ചെയ്യുമ്പോൾ അത് എങ്ങനെ ഇരിക്കും എന്നുള്ള ഏകദേശം നമുക്ക് ഊഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഈ അതുകൊണ്ട് തന്നെയാണ് അപർണയെ വെച്ചിട്ട് ഈ പടം നമ്മൾ ചെയ്യുന്നത്. അത് ഈ കഥാപാത്രത്തിന്റെ സ്ട്രെങ്ത് കാരണം കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ കഥയുടെ സ്ട്രെങ്ത് കാരണം കൊണ്ടോ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ അപർണയെ വിളിച്ചത്. പക്ഷെ അപർണ നന്നായിട്ട് ചെയ്യുന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ എന്താ പറയാ ഈ കഥാപാത്രം ഉണ്ടല്ലോ, ഈ ജാനകി എന്ന് പറഞ്ഞ കഥാപാത്രം അപർണ നന്നായിട്ട് ചെയ്യും എന്നുള്ള ഉറപ്പുണ്ടായതാണ് അപർണയിലേക്ക് എത്തിയത്. അതെ ഉണ്ടല്ലേ, സന്തോഷമുണ്ട്. കാരണം എന്താ പറയാ നമ്മള് എത്ര ഞാൻ ദൃശ്യം പണ്ട് മുതൽ സാറ് കൂടെ ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് വേറെ ഡയറക്ടേഴ്സ് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പടം ചെയ്തിരിക്കുന്ന ചിത്ര സാറ് കൂടെയാണ്. ഇപ്പൊ ലാസ്റ്റ് 12th മെയിൻ വർക്ക് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ എന്നിൽ വന്ന് ചേർന്നിട്ടുണ്ടാവും. നമ്മളൊരു ഒരാളടുത്ത് പഠിക്കുമ്പോൾ ഒരാൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടുമല്ലോ. ഞാൻ അറിയാതെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ സന്തോഷമാകും. എനിക്ക് തോന്നുന്നു ഒരു നല്ല കഥയായ ഒരു നല്ല കഥയാണെങ്കിൽ അതിനെന്തായാലും ഒരു റിസപ്ഷൻ ഉണ്ടാവുന്നുള്ള ഉറപ്പ് എന്തായാലും ഇപ്പോൾ ഉണ്ട്. പ്രീ കോവിഡ് എനിക്കറിയില്ല, പക്ഷേ പോസ്റ്റ് കോവിഡ് എനിക്ക് തോന്നുന്നു ആ ഒരു അക്സെപ്റ്റൻസ് ഓഡിയൻസിനും ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് അവർക്ക് എല്ലാം യുനോ അറ്റ് ദ എൻഡ് ഓഫ് അവരുടെ ഫിംഗർ ടിപ്സിലുണ്ട് എല്ലാ സിനിമയും. അപ്പം അവർക്കറിയാം നല്ല സിനിമയാണെങ്കിൽ അവരെന്തായാലും അവർ സപ്പോർട്ട് ചെയ്യും. സോ doesn't matter whether it is female centric or male centric. ഇങ്ങനെ അത് സംസാരിക്കേണ്ട പോലും കാര്യമില്ല. Absolutely. See, അത് ഭയങ്കരമായിട്ട് അത് ന്യൂട്രലൈസ്ഡ് ആയി. നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല സിനിമയാണെങ്കിൽ നമുക്ക് കാണാൻ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒരു എന്താ പറയുക ആ ഒരു ഒപ്പീനിയൻ മാത്രം ഉണ്ടെങ്കിൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതോ ഒരു ആരോ ചോദിച്ചില്ലേ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ചോദിച്ചു മഞ്ജു ചേച്ചി വിളിക്കണോ ലേഡി എന്ന് ആഡ് ചെയ്യണോ സൂപ്പർ സ്റ്റാർ ഒരു സൂപ്പർ സ്റ്റാർ ആ സ്ക്രിപ്റ്റ് തന്നെയാണ് മെയിൻ കാരണം നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത് അത്രയ്ക്കുണ്ട്. പടം കണ്ടവർക്ക് അറിയാം അതിന്റെ അർത്ഥം. ഇനി ഉത്തരം എന്ന പേര് കൊണ്ടുവരാനായിട്ടുള്ള കാര്യം ആക്ച്വലി ഉത്തരം എന്നായിരുന്നു. പിന്നെ പഴയ ഒരു പടം ഉണ്ടല്ലോ ഉത്തരം, പിന്നെ അവരുടെ കൺസേൺ കിട്ടാത്തതുകൊണ്ടാണ് ഇനി ഉത്തരത്തിലേക്ക് വന്നത്. അതിനെ പറ്റി കൂടുതൽ പറയാൻ റൈറ്റേഴ്സിനാണ് അവകാശം. ഇത് ഇത് സത്യത്തിൽ സ്റ്റാർട്ടിങ് നിങ്ങൾ പേര് ഇട്ടിരുന്നില്ല, അതപ്പുറമായി അതിങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഒരു ആലോചനയായിരുന്നു. അപ്പോൾ ആ ആലോചനയിലാണ് ഉത്തരം എന്ന പേര് ഇട്ടാലോ എന്ന് തോന്നിയത്. അങ്ങനെ അതിനെ കുറിച്ചിട്ട് ആലോചിച്ചപ്പം എല്ലാവർക്കും ഇഷ്ടമായിക്കാൻ ഒരുപാട് ചോദ്യങ്ങളിലൂടെ തന്നെയാണല്ലോ സിനിമ കാണുമ്പോൾ അറിയാം. തുടക്കത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുകയും ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കുള്ള യാത്രയാണ് സിനിമ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉത്തരം എന്ന പേര് നമുക്ക് കിട്ടാലോ എന്നുള്ളത്. അപ്പം കുറച്ച് നാൾ മുമ്പേ ഉള്ളൊരു പടമാണ്, പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ നമുക്ക് അതിൻ്റെ കൺസേൺ കിട്ടിയില്ല, ഒരു അവരുടെ ഒരു ഇമോഷണൽ ഇത് ഉണ്ടായിരുന്നു അതിൽ. സോ നമ്മളത് ഇനി ഉത്തരം എന്ന ടൈറ്റിലേക്ക് മാറി. ഈ കൂട്ടുകെട്ടിൽ ഇനി നെക്സ്റ്റ് പടം നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഈ കൂട്ടായിട്ട് എന്തായാലും ഒരു ടീമായിട്ട് തന്നെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സെറ്റിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാരെയും അത്രേ ക്ലോസ് ആയിട്ട് അറിയാം. ഹരീഷേട്ടനായാലും ചന്തു ആയാലും എല്ലാരും, അപ്പൊ എല്ലാരും കൂടെ ഒരു അറ്റാച്ച്മെന്റും ഉണ്ട്. വി ആർ ലൈക്ക് ബ്രദേഴ്സ് നൗ. അതുകൊണ്ട് ഈ കൂട്ടായ്മയുടെ കാണാം, ഇനിയും കാണാം. സെക്കൻഡ് പാർട്ടായിട്ട് അതിനെ പറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. പ്രതീക്ഷിക്കാം. അവരുടെ ഒരു എന്താണ് ഒപ്പീനിയൻ, അതായത് ഇപ്പൊ ഈ സിനിമ നല്ല ഹൗസ്ഫുൾ ആയിട്ടാണ് ചെയ്തത് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇനിയും പുതിയ മൂവീസ് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്തിക്കാണല്ലോ. പുതിയ പ്രൊജക്ട്സും ഉണ്ടോ?
അത് സംസാരിക്കുന്നുണ്ട്. സാറ് പറഞ്ഞിരുന്നു അത് കഥ പരിപാടികളൊക്കെ ഞങ്ങള് ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സത്യമായിട്ടും അങ്ങനൊരു ജോണറില് ഞങ്ങളെ തളച്ചിടരുത് പ്ലീസ്. അങ്ങനെ ആഗ്രഹമില്ല, സത്യമായിട്ടും ഇല്ല. ആലോചനകളില് എല്ലാ ജോണുകളും ഇഷ്ടമാണ്, ഒന്ന് രണ്ട് ഉപയോഗിച്ചിട്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള സിനിമകളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. അടുത്തത് ത്രില്ലർ, ശരിക്കും ഞങ്ങള് എഴുതി കഴിഞ്ഞത് ഒരു ഫൺ മൂവിയായിരുന്നു, പക്ഷെ ഏതാ നടക്കുന്നതല്ല, സിനിമയാണ് ഹാപ്പൻ. സോ സംഭവിക്കുന്നതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ടി വരും. ആഗ്രഹിക്കുന്നു വേറെ രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ.